പരിശുദ്ധ റമദാൻ പടിവാതിലിൽ വന്നു നിൽക്കുകയാണ്. നാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയുമായി. اللهم باركنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. കഴിഞ്ഞ ഒരു വർഷമായി നാം ചെയ്തു വെച്ച നമ്മുടെ അമലുകൾ ഈ ഷഅബാൻ മാസത്തിലാണ് നമ്മുടെ യഥാർത്ഥ ഉടമസ്ഥൻ എന്ന അല്ലാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ച അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. അഥവാ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പ് നമ്മുടെ ലഗേജുകളൊക്കെ അല്ലാഹുവിന്റെ അടുത്ത് എത്തിക്കഴിയുമെന്നുള്ള വ്യക്തമായ സൂചന തന്നെയാണിത്. മലക്കുൽ മൗത്ത് നമ്മളെ മരിപ്പിക്കും. പിന്നീട് ദൃശ്യങ്ങളും അദൃശ്യങ്ങളും അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിങ്ങളെ മടക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചത് എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ വെച്ച് നിങ്ങളെ ബോധിപ്പിക്കും എന്ന് പറഞ്ഞില്ലേ? ആ അമലുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. اقرأ كتابك كفى بنفسك اليوم عليك حسيبا. നീ തന്നെ എഴുതിയ നിന്റെ ഏടുകൾ. ما يلفظ من قول الا لديه رقيب عتيد. ഒരൊറ്റൊരു വചനവും നീ മൊഴിയുന്നില്ല, അതിന്റെ സാന്നിധ്യത്തിൽ വളരെ കൃത്യമായി. ഇന്ന കുന്ന നസ്തൻസിഖ മ കുന്തും തഅമലൂൻ. അല്ലാഹുവിന്റെ മലക്കുകൾ ഖിയാമത്ത് നാളിൽ നമുക്ക് ദൃശ്യമാവും. അവര് പറയും, നിങ്ങൾ പ്രവർത്തിച്ച അഖില പ്രവർത്തനങ്ങളും ഞങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു. ആ കിതാബാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കൊണ്ട് വായിപ്പിക്കാൻ പോകുന്നത്. ഇന്നും നമ്മള് സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്ത് നിർത്തിയില്ലേ? വവുദിയൽ കിതാബ്, വവുദിയൽ കിതാബ്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹ്. ആ ഏടുകൾ അവിടെ അവതരിപ്പിക്കപ്പെടും, പ്രദർശിപ്പിക്കപ്പെടും. കുറ്റം ചെയ്ത ആളുകൾ അതിലുള്ളതോർത്തവര് നടുങ്ങും, അവര് ഭയപ്പെടും. لا يغادر صغيرة ولا كبيرة الا احصاها. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട് കിടക്കുന്ന ഗ്രന്ഥമാണല്ലോ ഇത്. ഞങ്ങളുടെ നാശം ഇതെന്തൊരു ഗ്രന്ഥമാണ്. അവര് പ്രവർത്തിച്ച അഖില പ്രവർത്തനങ്ങളും അവരുടെ മുമ്പിൽ ഹാജറാക്കപ്പെടും. നബിയെ, താങ്കളുടെ രക്ഷിതാവ് ഒരാളോടും അതിക്രമം പ്രവർത്തിക്കുകയില്ല കേട്ടോ. നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്, അതിന്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശേഷിപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കുക. നമ്മളെ ഏടുകൾ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും നമ്മൾ നിറക്കുക ഇൻഷാഅല്ലാഹ്. ഇത് വെറും ഒരു ഒരു വാവായി ഇതിനെ അവഗണിക്കരുത്, ഫലവത്തായ വാവായി മാറണം. നമ്മുടെ ഏടുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. അല്ലാഹു വായിപ്പിക്കുന്ന ഗ്രന്ഥം, നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന ഗ്രന്ഥം, നിങ്ങളെ അത് വായിപ്പിച്ച് ബോധിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ ഒരുപാട് ഇസ്തിഗ്ഫാർ നിറച്ച ആളുകൾക്ക് സ്വാഗതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഇതിന് നമ്മുടെ മുമ്പിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പരിശുദ്ധ റമദാൻ എന്ന് ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നമ്മൾ നിറക്കുക. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി അല്ലാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തിയിരിക്കുന്നത്,
അത് ഖുർആനിന്റെ മാസം എന്താണ്? ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ. അതിനെ സംബന്ധിച്ച് ഒരു ഉത്ബോധനമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഒരേ ഒരു ചോദ്യം, വളരെ പ്രസക്തമാണ് ആ ചോദ്യം. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനും നിങ്ങളും അധിവസിക്കുന്ന ഈ ഭൂമിയിൽ പരിശുദ്ധ ഖുർആനിന്റെ എത്ര കോപ്പി അവശേഷിക്കുന്നു എന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ? എത്ര കോപ്പി ഉണ്ടാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലം മുതൽ ഇന്നേ വരെ അടിക്കപ്പെട്ടതും അതേപോലെ അടിച്ചുകൊണ്ടിരിക്കുന്നതുമായി അങ്ങനെ ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടോ? ഏകദേശം 3 ബില്യണോളം ഗ്രന്ഥങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഉണ്ടാകാനാണ് സാധ്യത. എന്റെ മറ്റൊരു ചോദ്യം, പരിശുദ്ധ ഖുർആൻ പരിപൂർണമായും മനഃപ്പാഠമാക്കിയ ആളുകൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? ഏകദേശം 200 മില്യണോളം ആളുകൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു അവന്റെ ഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഏകദേശം 200 മില്യണോളം ആളുകളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ പകർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ അല്ലാഹു അവന്റെ ഗ്രന്ഥം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന അലൈക ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നാം നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദ്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞില്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി പോലും ഉണ്ടായിരുന്നില്ല. ഒരുമിച്ച് കൂട്ടി വായിക്കാൻ ഒരൊറ്റൊരു കോപ്പി പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആ ഒരു ഗ്രന്ഥം ആ രീതിയിൽ ഒരുമിക്കപ്പെടും, തോലുകളിലും മറ്റുമൊക്കെ എഴുതി സൂക്ഷിച്ചു വെച്ചിരുന്ന, അതിന്റെ ആവശ്യവും അന്നില്ലായിരുന്നു, വരമൊഴിയായി സൂക്ഷിച്ചു വെച്ച പരിശുദ്ധ ഖുർആൻ. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു കോപ്പി, പരിശുദ്ധ ഖുർആനിന്റെ ഒരേ ഒരു കോപ്പി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലും ഒരു കോപ്പി. അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് അഫ്സ റളിയല്ലാഹു തആല അൻഹ, തന്റെ മകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ കയ്യിലായിരുന്നു ആ ഗ്രന്ഥം. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. സിറിയയിലേക്കും ഇറാഖിലേക്കും അർമേനിയയിലേക്കും അസർബൈജാനിലേക്കും എല്ലാം ഇസ്ലാമിന്റെ വെളിച്ചമെത്തി, മുസ്ലിം രാജ്യങ്ങളായി മാറി. അങ്ങനെ ഇസ്ലാം അനർബി നാടുകളിലേക്ക് പടർന്നപ്പോ പാരായണത്തിൽ ചില വൈകല്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ ഭാഷയിലേക്ക് മാറുമ്പോ അറബി ഭാഷയാണല്ലോ, ശുദ്ധമായ അറബി ഭാഷയിലാണ് ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ. നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അറബി ഖുർആനിനെയാണ് നാം അവതരിപ്പിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. അങ്ങനെ പ്രൊനൗൺസേഷനിലും മറ്റുമൊക്കെ വലിയൊരു വ്യത്യാസം പ്രകടമായി കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഇതിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുനെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുനെ, സയ്യിദ് ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുനെ, അബ്ദുറഹ്മാൻ ഇബ്നു അൽ ഹാരിസ റളിയല്ലാഹു അൻഹുനെ വിളിച്ചു വരുത്തി ഖുർആൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന, അവിടെ നിന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വന്ന, പിന്നീട് ഹഫ്സ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ച ആ പരിശുദ്ധ ഖുർആൻ പകർത്തി എഴുതാൻ ഇവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ 25-ൽ പരിശുദ്ധ ഖുർആനിന്റെ 7 കോപ്പികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 7 കോപ്പികൾ അവരെഴുതി. കൂഫയിലേക്കും ബസറയിലേക്കും ഡമസ്കസിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും എല്ലാം അതിന്റെ കോപ്പികൾ അവരെഴുതി. ഒരു കോപ്പി
ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ സൂക്ഷിക്കുകയും ചെയ്തു. 408 പേജുകളുള്ള ഖുർആനായിരുന്നു അത്. ഇന്ന് വളരെ ശാസ്ത്രീയമായിട്ട് ഓരോ പേജുകളും അങ്ങനെ ഘടിപ്പിക്കപ്പെട്ട ഖുർആനല്ല, അങ്ങനെ എഴുതപ്പെട്ടു ആ പേജിനനുസരിച്ച് അങ്ങനെ 408 പേജുകളുള്ള ഖുർആൻ. ഇപ്പോഴും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചിരുന്ന ആ ഖുർആൻ ടോപ്പ് കോപ്പി പാലസ് മ്യൂസിയം എന്ന് പറയുന്ന ഇസ്തംബൂളിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കുന്നു. എന്റെ ചോദ്യം, ഈ ചരിത്രപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ കൂടിയാണല്ലോ, നമ്മുടെ ഗ്രന്ഥമാണല്ലോ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്ന സിറാത്തുൽ മുസ്തഖീമാണ് ആ ഗ്രന്ഥം. എന്നാൽ ഒരു കോപ്പി പോലും, പരിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി പോലും ഇല്ലായിരുന്ന, ഒരു കോപ്പി മാത്രം അവശേഷിച്ച, വിരലിലെണ്ണാവുന്ന കോപ്പികൾ മാത്രം ഉണ്ടായിരുന്ന ആ കാലത്ത് പരിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ നടത്തം പരിശുദ്ധ ഖുർആനായിരുന്നു. അവരുടെ കുടുംബം പരിശുദ്ധ ഖുർആനായിരുന്നു. അവരുടെ ഇടപാടും അവരുടെ ഇടപഴകലുകളും പരിശുദ്ധ ഖുർആനായിരുന്നു. ഖുർആനിൽ പാരായണം ചെയ്യുന്ന, നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഖുർആൻ മാത്രമല്ല, അവരുടെ സംസ്കാരത്തിൽ ഖുർആൻ ഉണ്ടായിരുന്നു. അവരുടെ പുഞ്ചിരിയിൽ ഖുർആൻ ഉണ്ടായിരുന്നു. അവരുടെ നോട്ടം ഖുർആനായിരുന്നു. അവരുടെ ജീവിതം ഖുർആനായിരുന്നു. അവരുടെ സ്വഭാവം ഖുർആനായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അവിടുന്ന് അങ്ങോട്ടുള്ള അടുത്തടുത്ത ആ കാലത്തും ഖൈറുൽ ഖുറൂനി ഖർനി, അവരെ മാതൃകയാക്കണം എന്ന് പറഞ്ഞില്ലേ? സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും പരിശുദ്ധരായ ആളുകൾ നമുക്ക് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ഹിദായത്തിന്റെ, ഈമാനിന്റെ അംഗീകാരം നൽകിയിട്ടുള്ള സഹാബത്തിന്റെ ആ കാലത്ത് അവിടെയുള്ള ആളുകളെ പിൻപറ്റാൻ പറഞ്ഞ ആളുകൾ, അവരുടെ ജീവിതം തന്നെയായിരുന്നു ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ മഹദീയവർകൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, വളരെ ശ്രദ്ധേയമായ വാക്കാണ്. അതെന്താണത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ. കാന ഖുലുഖുഹു അൽ ഖുർആൻ, തന്റെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ എവിടെ എന്ന ചോദ്യത്തിന് മുസാഫിന്റെ റാക്കിൽ നോക്കേണ്ടി വന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നില്ല. സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു, ജീവനുള്ള ഖുർആനായിരുന്നു, മധുരമുള്ള ഖുർആനായിരുന്നു, സംസാരിക്കുന്ന ഖുർആനായിരുന്നു. ഇന്നാലിന്ന ആയത്തുകളുടെ തഫ്സീറിന് ഗ്രന്ഥങ്ങൾ പരതി നോക്കേണ്ട ആവശ്യമില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മക്തബത്തു ശാമില എന്ന് പറയുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ സമാഹാരങ്ങൾ തേടി പോകേണ്ട ആവശ്യമില്ല. അന്ന് ഖുർആനിന്റെ തഫ്സീർ ഇന്നാലിന്ന വ്യക്തിയെ നോക്കിയാൽ അതാണ് തഫ്സീർ. ഇന്നാലിന്ന ആയത്തുകളുടെ തഫ്സീർ, അതിന്റെ ജീവിത രൂപം എന്താണെന്ന് നോക്കാൻ തീർച്ചയായും കഴിഞ്ഞു. ആ രീതിയിലേക്ക് നമ്മൾ മാറണം. ഖുർആൻ ഓതി പുണ്യമെടുക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഒരു ജീവിത പദ്ധതി കൂടിയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. പടച്ച തമ്പുരാന്റെ അൽഹംദുലില്ലാ, ഈ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആരെങ്കിലും അത് ഉത്ബോധിപ്പിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാ, ഈ ഹംദ്, ശുക്ർ, ദിക്ര്, ഇസ്തിഗ്ഫാർ, ഇതെല്ലാം നമ്മുടെ നാവിന്റെ തുമ്പത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ലഇൻ ശക്കർതും, ചിലപ്പോ ആ ഓൺ ദി സ്പോട്ടിൽ. ഒരിക്കലൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞപ്പോ ഉടനെ എഴുന്നേറ്റുകൊണ്ട് അവരിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. രണ്ടാമതും ഒരാൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ മാതൃകയായി നിൽക്കിയപ്പോൾ, എഴുന്നേറ്റ് നിന്നപ്പോ സൂറല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളെ മറ്റേയാൾ ഓവർടേക്ക് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ആ പറയുന്ന സമയത്തുണ്ടല്ലോ, അതാണ് അവ്വലുൽ ആബിദീൻ എന്നൊക്കെ പറഞ്ഞ് തസ്ലീം സംഭവിക്കും. തസ്ലീം സംഭവിക്കും. ഖുതുബ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞില്ലേ, ശ്രദ്ധിച്ചു കേൾക്കണം, മിണ്ടാതിരിക്കണം, ഹൃദയത്തിന് പോലും ശാന്തതയാണ്.
അങ്ങനെ ഇളക്കമെല്ലാം നഷ്ടപ്പെട്ട് അല്ലാഹുവിന്റെ സുമ്മത്തലീനു ഖുലൂബുഹും വജുലൂദുഹും ഇലാ ദിക്രില്ല. പടച്ചവനാണ് ഈ പറയുന്നത്, നിങ്ങളെ സൃഷ്ടിച്ചവൻ പിന്നീട് സോഫ്റ്റായി തീരും, പദമുള്ളതായി തീരും, അവരുടെ ഹൃദയവും അവരുടെ തൊലിയും എല്ലാം ഇടപെടും. ഒരു കിനസ്തെറ്റിക് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും, വിറയൽ ഉണ്ടാകും, ഒരു ജെർക്കിംഗ് ഉണ്ടാകും. ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പോയിഅലൈഹിം ആയതും സദതും ഈമാനൻ വഅല റബ്ബിഹിം യതവക്കലൂ. മീനിങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഹൃദയം വജിലത് ഖുലൂബുഹും, ഒരു വൈബ്രേഷൻ ഉണ്ടാകും, സന്തോഷത്തിന്റെ ബഹുമാനത്തിന്റെ ആഹ്ലാദത്തിന്റെ ഒരു വിറയൽ അവിടെ സംഭവിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിക്കുക, അതിന്റെ ഉമ്മത്തായി തീരുക എന്നുള്ളത്. ഈ പരിശുദ്ധ ഖുർആൻ ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുകും, എന്താണ് പരിശുദ്ധ ഖുർആനിൽ ഉള്ളത്? നിങ്ങളുടെ വൃത്താന്തമാണ്. അഫലാ താഖിലൂൻ, നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ വിജയം, നിങ്ങളുടെ സാക്ഷാൽ വിജയം, നിങ്ങൾക്കുള്ള ജീവിത പദ്ധതി. അർറഹ്മാനായ അല്ലാഹു, അൽ അലീമായ തമ്പുരാൻ, മാലിക്കുൽ മുൽക്കായ മുദബ്ബിറായ റബ്ബ് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഉപദേശങ്ങളാണ്, ജീവിത പദ്ധതിയാണ്. അഫലാ താഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ? ഏതാണ് അള്ളാഹുവിന്റെ പാശം? പരിശുദ്ധ ഖുർആൻ. ഈ മൈക്കിന്റെ വയറ്, ഇതിന്റെ തലപ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആവേശം? അതൊന്ന് പിടിക്കാൻ, അതൊന്ന് സ്പർശിക്കാൻ, അതൊന്ന് ബർക്കത്തെടുക്കാൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അൽ മംദൂദു മിനസ് സമാഇ ഇലൽ അർദ്, അല്ലാഹുവിന്റെ പാശമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലാൻ വേണ്ടി തൂക്കിയിടപ്പെട്ടിരിക്കുന്ന പടച്ചതമ്പുരാന്റെ കയറാണ്, തലപ്പത്ത് പടച്ചതമ്പുരാൻ. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക, അതാണ് ആ പരിശുദ്ധ ഖുർആനിനോട് ഒരുപാട് ബാധ്യതകളുണ്ട് നമുക്ക്. മാതാപിതാക്കളോട് ബാധ്യതകൾ നിർവഹിക്കണ്ടേ? അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, സൃഷ്ടികളോടുള്ള ബാധ്യതകൾ, നമ്മുടെ സ്വന്തം ആരോഗ്യത്തോടും ശരീരത്തോടുമുള്ള ബാധ്യതകൾ. എന്താണ് പരിശുദ്ധ ഖുർആനോടുള്ള ബാധ്യത? ഒന്ന്, അതിനെ ഹിഫ്ദ് ചെയ്യാന്നുള്ളതാണ്. കഴിയാവുന്നത്ര അതിനെ മനഃപ്പാഠമാക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ ഹദീസിൽ വന്നിട്ടില്ലേ, സ്വർഗം അല്ലാഹുവിനോട് ചോദിക്കുന്നവരാണ് നമ്മൾ. ആ സ്വർഗത്തിൽ നമ്മൾ എത്തപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല ഖുർആനിന്റെ ആൾക്കാരോട് പറയുന്നത് എന്താണെന്നറിയാമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ ആൾക്കാരോട് നാളെ സ്വർഗത്തിൽ വെച്ച് പറയപ്പെടും, ഇഖ്റ വർതഖ് ഖുറത്തിൽ കമാ കുന്ത തുറത്തിലു ഫി ദുനിയ. തർതീൽ എന്ന് പറഞ്ഞ സാവധാനത്തിൽ ഓതുക എന്നുള്ളതാണ്. ഓതിക്കോ കയറിക്കോ, സ്വർഗത്തിന്റെ ഓരോ പടികളുമാണ്, ഓരോ പടവുകളും കയറി ഉയർന്ന ദർജയിലേക്ക് പോകുകയാണ്. നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ഫിർദൌസ് തന്നെ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഫിർദൌസ് വരെ എത്തണം മോദിയോദി. കാരണം ആ ഫിർദൌസിൽ നിന്നാണ്, അത് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്, മധ്യഭാഗമാണ്, അതിൽ നിന്നാണ് സ്വർഗത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത്. അതിന്റെ തൊട്ടുമുകളിൽ അർശുർ റഹ്മാൻ, അർറഹ്മാനായ അള്ളാഹുവിന്റെ അർശാണുള്ളത്. അള്ളാഹുവിന്റെ സമീപത്ത് നിൽക്കാനുള്ള സൗഭാഗ്യം നമ്മൾ ചോദിക്കാറുണ്ട്. എന്നാൽ ആ സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിലൂടെയാണ്.
നീ ഓതണം, അതുപോലെ നീ കയറിക്കൊണ്ടേയിരിക്കണം. കമ കുന്ത തുറത്തിലു ഫി ദുനിയ, ഈ ഐഹിക ലോകത്തെ എങ്ങനെയാണോ ആദരിച്ച് ബഹുമാനിച്ച് അവദാനതയോടുകൂടി നീ പാരായണം ചെയ്തത് അതേ രീതിയിൽ നീ ഓതുക. എന്നിട്ട് നീ ഓതി നിർത്തുന്ന അവസാനത്തെ ആയത്തുണ്ടല്ലോ, ആ ആയത്തായിരിക്കും നിന്റെ സ്ഥാനം. നീ എവിടെയാണോ നിർത്തുന്നത് അവിടെയായിരിക്കും നിന്റെ സ്വർഗത്തിലെ സ്ഥാനം എന്ന് പറയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ഖുർആൻ അതിന്റെ പ്രത്യേക ഭാഗങ്ങൾ, പ്രത്യേകം ഭാഗങ്ങൾ, രാത്രി പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗങ്ങൾ, സൂറത്ത് തബാറക്ക്, അതേപോലെ സൂറത്ത് സജദ, എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സബ്ബഹിസ്മ ഹലതാക, ഇതുപോലുള്ള സൂറത്തുകൾ, ഇങ്ങനെയുള്ള സൂറത്തുകൾ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആല ഇംറാൻ, ഇതൊക്കെ ക്രമേണയായി കുറേശ്ശെ കുറേശ്ശെയായി നമ്മൾ മനപ്പാടം കേട്ട് കേട്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തരം അവൻ ഓതിക്കൊണ്ടിരിക്കുന്നു, നിരന്തരം അവന് കേട്ടുകൊണ്ടിരിക്കുന്നു, നിരന്തരം അതിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഖുർആനോട് നമ്മൾ ചെയ്യേണ്ട ബാധ്യതയാണ്. രണ്ടാമത്തെ ബാധ്യത അത്തദബ്ബുർ, നമ്മൾ ചിന്തിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ നമ്മൾ ചിന്തിക്കുക. എത്ര സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വതാല അഫലാ താഖിലൂൻ എന്ന് ചോദിക്കുന്നത്? അവർ ഗ്രഹിക്കുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ഉൾക്കൊള്ളുന്നില്ലേ, അറിയുന്നില്ലേ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ചിന്തിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഗാഫിലുകളാണ്, അശ്രദ്ധന്മാരാണ്, മറന്നുപോയ ആളുകളാണ്. അള്ളാഹുവിന്റെ ആയത്തുകളുടെ അന്തസത്തകൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചില്ലേ, തൊലിപ്പുറത്ത് പോലും അതുപോലും സോഫ്റ്റ് ആയി തീരും എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സംഭവിക്കുന്നില്ല, ഖുശൂ ഉണ്ടാകുന്നില്ല, കരച്ചിൽ വരുന്നില്ല, സന്തോഷം ഉണ്ടാകുന്നില്ല, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി, എന്തിനാണ് താങ്കൾക്ക് ഈ ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്? അവരതിൽ ചിന്തിക്കാൻ വേണ്ടി. അവരുടെ ഹൃദയത്തിൽ താഴിട്ട് പൂട്ടിയിട്ടുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നത്. ഏതായി അവര് ഈ എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചുമാണ് ഈ പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആൻ ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കാത്ത ആളുകളുടെ ഹൃദയമെല്ലാം താഴിട്ട് പൂട്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാ ചിന്തിക്കുക? ഇപ്പൊ ഉദാഹരണത്തിന്, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിന്റെയും പരമാധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്, അവന് പരിശുദ്ധനാണ്, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവിടെ നിർത്താൻ നിങ്ങള്, എന്നിട്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ നിങ്ങൾ വീക്ഷിക്കുക. ആകാശം, ഭൂമി, ശരീരം, ജീവജാലങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത സ്പീഷീസുകൾ, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, എണ്ണാൻ പറ്റും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ? പറ്റില്ല എന്ന് അള്ളാഹു തന്നെ പറയുന്നു. എണ്ണിക്കണക്കാക്കി തീർക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. അവിടെ നിർത്ത, ഘനഗംഭീരമായ ആയത്താണ്. ചിന്തിക്കാൻ നമ്മള്, ആ ചിന്തകൾ കൂടുന്തോറും, അതായത് ഒരു മനുഷ്യന്റെ ആദ്യത്തെ പൊസിഷൻ ഗഫ്ലത്തിലാണ്, ഗഫ്ലത്തിൽ നിന്ന് പിന്നീട് ഫിക്രത്തിലേക്ക് പോകും. ചിന്തകൾ മുള പൊട്ടുന്നു. ആ ചിന്തകളിൽ നിന്നാണ് അവന് ബസീറത്ത് ഉണ്ടാകുന്നത്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈറ്റ്, വല്ലാത്തൊരു ഉൾക്കാഴ്ച. സാധാരണ ആളുകൾ കാണുന്ന കാഴ്ചകളല്ല അവന് കാണുന്നത്. ഇത് വേറെ അർത്ഥത്തിലും ഒന്നൊന്നും അല്ലടാ ഉപയോഗിക്കുന്നത് കേട്ടോ. സാധാരണ ആളുകൾ കാണുന്ന പ്രകാശമുള്ള കാഴ്ച, ഒരു വയൽ, അതിനെ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു നല്ലൊരു കർഷകൻ കാണുന്ന കോണുകൾ വേറെ വേറെ ആയിരിക്കും. അവരുടെ ചിന്തകൾ വേറെ രീതിയിലായിരിക്കും. ഒരു കർഷകൻ കാണുന്ന വയലല്ല ഒരു എഞ്ചിനീയർ കാണുന്നത്. ഒരു കലാകാരൻ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. എന്നാൽ നാൽക്കാലികൾ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഈ നാലുപേരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ.
ഈ നാലാളുകളും അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഹയർ ഡിഗ്രിയിലുള്ള കാഴ്ചകളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാഴ്ചക്കാരെല്ലാം കാണാത്ത കാഴ്ചകളാണ് അവർ കാണുന്നത്. അവരുടെ ഹൃദയത്തിന് ചില തൂവലുകളുണ്ട്, ചിറകുകളുണ്ട്. ആ ചിറകിലൂടെ അവര് പറന്നു പോകുന്നത് അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക്. അങ്ങനെ അങ്ങനെ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും നിരന്തരം. നിന്നും കിടന്നും ഇരുന്നും എന്താണ് സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം പിറ്റേന്ന് രാവിലെ വന്നിട്ട് സഹാബി വര്യന്മാരോട് പറയുകയാണ്, തലേന്ന് രാത്രി എനിക്കൊരു ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ആയത്ത് ഓതിയിട്ട് അതിനെ അവഗണിച്ച ആളുകൾ, അതിൽ ചിന്തിക്കാത്ത ആളുകൾ നശിച്ചു പോയത് തന്നെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതാണ് ആയത്ത്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലായാതിൽ ലിഉലിൽ അൽബാബ്. അല്ലാഹു അക്ബർ. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവുകളും പകലുകളും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് പാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര പകലുകൾ കടന്നുപോയി, എത്ര രാത്രികൾ സൂറത്ത് യാസീൻ നമ്മൾ പുണ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാറില്ലേ? വആയതു ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുന്നഹാറ ഫഇദാഹും മുദ്ലിമൂൻ. അവർക്ക് ദൃഷ്ടാന്തമാണ്, ഈ മനുഷ്യർക്ക് ദൃഷ്ടാന്തമാണത്. നോക്കണം അവര്. വശംസു തജ്രി ലിമുസ്തഖറിൽ ലഹ ദാലിക തഖ്ദീറൽ അസീസൽ അലീം. ഇതൊക്കെ പറഞ്ഞില്ലേ അല്ലാഹു? സൂര്യൻ അതിനെ, ആരാണ് സൂര്യനെ ആ കൃത്യമായ ഓർബിറ്റിൽ പിടിച്ചു നിർത്തിയത്? ഗംഭീരമായ ഒരു വസ്തുവല്ലേ? ഭൂമിയേക്കാൾ 13 ലക്ഷത്തിലധികം ഇരട്ടി വലിപ്പമുള്ള, അങ്ങേറ്റം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമല്ലേ അത്? അതിനെ ആരാണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അസീസായ അജയ്യനായ അല്ലാഹു, ശക്തിമാനായ അല്ലാഹു, അൽ അലീം. എവിടെ നിർത്തണം എന്ന് അല്ലാഹുവിന് അറിയാം, എങ്ങനെ അതിനെ കറക്കണം എന്നറിയാം, അതിന്റെ മുന്നിൽ ഭൂമിയെ എത്ര സ്പീഡിലാണ് കറക്കേണ്ടത് എന്ന് അല്ലാഹു നിശ്ചയിച്ചതാണ്. ഇതിൽ മനുഷ്യന്റെ വല്ല പങ്കുമുണ്ടോ? ആറൂനി, പരിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതാല പറയാം, ആറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അവനല്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും സൃഷ്ടിച്ചതായി എനിക്ക് നിങ്ങൾ കാണിച്ചു തരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ വല്ല സ്വാധീനവുമുണ്ടോ? വല്ല ആസൂത്രണവുമുണ്ടോ? ഇത്രയും സങ്കീർണമായ ഈ പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നവൻ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ റബ്ബിനോടാണ് എന്റെ മുന്നിലാണ് എന്റെ ഇബാദത്ത്. ഇയ്യാക നഅബുദു നമ്മൾ എന്ന് പറയുന്നത്, ആ ഇയ്യാക നഅബുദു അർത്ഥം വെക്കുന്നത് ആ തദംബുർ സംഭവിക്കുമ്പോഴാണ്. എല്ലാം പടച്ചുള്ള ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ശബ്ദം പോലും, ആ ശബ്ദം കടന്നു വരുന്ന ഡയഫ്രം പോലും എനിക്ക് നൽകിയത് ആ പടച്ചു നമ്പുരാണ്. ചിന്തിക്കാനുള്ള ഡിവൈസ് നൽകിയത് അവനാണ്, അവന്റേതാണ്, എല്ലാം അവന്റേത് മാത്രമാണ്, പടച്ചു നമ്പുരാന്റേത് മാത്രമാണ്. അതിനെ സംബന്ധിച്ചാണ് അവന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോ ഖുർആനോട് നമ്മൾ സംസാരിക്കും, സുബ്ഹാനല്ലാഹ് വരും, അൽഹംദുലില്ലാഹ് വരും, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വീണ്ടും വീണ്ടും അവന് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? എന്താ സബ്ബിഹിസ്മ റബ്ബികൽ അഅല അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ അഹ്വ. ഇത് കേട്ടിട്ട് ചിന്തിക്കാതിരുന്നാൽ, ഇങ്ങനെ ഇത് കേൾക്കുമ്പോ അതിന്റെ പിന്നാലെ അതിന്റെ ഓരോന്നും അവിടെ നിർത്തി നിർത്തി നിർത്തി, അല്ലാഹു ഖാലിഖാണ്, അല്ലാഹു റാസിഖാണ്, അല്ലാഹു മാലിക്കുൽ മുൽക്കാണ്, അല്ലാഹു മുദബ്ബിറാണ്, അല്ലാഹു റബ്ബാണ് എന്ന തിരിച്ചറിവ് അവനുണ്ടാകുന്നു. അങ്ങനെ അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കാന്നറിയോ? അല്ലദീന യദ്കുറൂൻ അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും എല്ലാം അവർ അല്ലാഹുവിനെ ഓർക്കും. വിഷയം അല്ലാഹു മാത്രമാണ് അവരുടെ ജീവിതത്തിലുള്ള ടോപ്പിക്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലൻ, അതാ തദബ്ബുർ എന്ന് പറഞ്ഞത്. ഞങ്ങളുടെ നാദാ എന്ന് വിളിക്കും, റബ്ബനാ എന്ന് അർത്ഥവത്തായി അർത്ഥം അറിഞ്ഞുകൊണ്ട് അവർ വിളിക്കും.
നമ്മൾ ഒരുപാട് പരിശുദ്ധ ഖുർആനിലുള്ള റബ്ബന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ പഠിച്ചിട്ടുണ്ട്. റബ്ബന വലംന, റബ്ബന ഹബ്ലന, റബ്ബന ആതിന എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനക്ക് അർത്ഥം വെക്കുന്നത്, ജീവൻ വെക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ആ റബ്ബിനെ തിരിച്ചറിയുമ്പോഴാണ്. അതാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അഫല യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, വഇലൽ സമാഇ കൈഫ റുഫിഅത്, വഇലൽ ജിബാലി കൈഫ നുസിബത്, വഇലൽ അർദി കൈഫ സുതിഹത്. ഇല്ലേ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വെള്ളിയാഴ്ച ദിവസവും പ്രദേശത്തെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ അവരെ കേൾക്കാൻ കേൾപ്പിക്കാൻ വിളംബരം ചെയ്യാൻ വേണ്ടി പടച്ചു തമ്പുരാൻ പറഞ്ഞതാണ് ഈ ആയത്ത്. ആകാശം, ഭൂമി, ഒട്ടകം, പർവ്വതം എല്ലാം അതിൽ ഉൾപ്പെട്ടില്ലേ? ഇല്ലേ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ എന്താണ്? നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നു അല്ലേ? അല്ലേ. വൈലൽ അർദി കൈഫ സുതിഹത്, വൈലൽ ജിബാലി കൈഫ നുസിബത്, വൈലൽ അർദി കൈഫ സുതിഹത്. ഇല്ലേ, പടച്ചു തമ്പുരാൻ പറഞ്ഞില്ലേ? ഇതൊക്കെ കേട്ടുകൊണ്ട് ഇല്ല മൻ തവല്ല വകഫർ ഫയുഅദ്ദിബുല്ലാഹു അദാബൽ അക്ബർ. പിന്തിരിഞ്ഞു പോയവൻ, ശ്രദ്ധിക്കാത്തവൻ, അവഗണിച്ചു പോയവൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വതആല വേദനിപ്പിക്കുന്ന ശിക്ഷ കൊണ്ട് ശിക്ഷിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത്. അല്ലാഹു അക്ബർ. ഇങ്ങനെ ചിന്തിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക. ഇവരെ കുറിച്ച് തഫ്സീർ ഒന്നും വായിച്ചിട്ടൊന്നും കാര്യമില്ല. വായിക്കേണ്ടതുപോലെ വായിക്കണം, നല്ല ഉപദേശങ്ങൾ കേൾക്കണം. ഹൃദയത്തിൽ ലൈറ്റുള്ള എൻലൈറ്റൻ ആളുകളിൽ നിന്നും ആ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് സംഭവിക്കണം. എന്നാലാണ് ആ നൂറുണ്ടാകുക. പരിശുദ്ധ ഖുർആനോടുള്ള ബഹുമാനം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. പരിശുദ്ധ ഖുർആനെ ബഹുമാനിക്കുക, ഇത് നമ്മൾ പരിശുദ്ധ ഖുർആനോട് ചെയ്യേണ്ട ആദരവിൽപ്പെട്ടതാണ്. ഖുർആൻ ഓതുമ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഫഇദ ഖറഅത്തൽ ഖുർആൻ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ല കൊണ്ട് ആരംഭിക്കുക, വുദു ചെയ്യുക. ഇതൊക്കെ വലിയ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫഇദ ഖുറിയൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാൽ അടങ്ങിയിരിക്കണം, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ ഷിഫേ നിങ്ങൾ തേടുക. വനുനസ്സിറു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാഉൻ വറഹ്മതുൽ ലിൽമുഅ്മിനീൻ. അത് തേടിപ്പിടിക്കാത്ത ആളുകൾ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, ഷിഫയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ? അതിനെ പഠിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക, പഠിപ്പിക്കാൻ നമ്മൾ മുന്നോട്ട് വരിക. അതിനേക്കാൾ ഉത്തമമായ ആളുകൾ ഈ ലോകത്ത് വേറെയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അറിയുമെങ്കിൽ ഖൈറുക്കും, പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നവരാണ് നമ്മളും. നമ്മുടെ മക്കളൊക്കെ വലിയ പ്രോത്സാഹനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാണെന്നറിയാമോ? മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണെന്ന് പറഞ്ഞു. പഠിക്കുകയും പഠിപ്പിക്കുകയും മാത്രമല്ല അവർ ചെയ്യുന്നത്, അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. അതിന്റെ വിധിയനുസരിച്ച് അത് എന്താണോ നമ്മുടെ മുന്നിൽ വെക്കുന്ന ആ സുന്ദരമായ മാനിഫെസ്റ്റോ, അതാണ് നമ്മുടെ ജീവിതം എന്ന് അവർ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുന്നു, ജീവിതം കൊണ്ട് അവർ ഖുർആനിനെ അവർ തബ്ലീഗ് ചെയ്യുകയാണ്. അങ്ങനെ അവർ സ്നേഹിക്കുകയാണ്, അങ്ങനെ അതിനെ വാരി പുണരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ രീതിയിൽ പരിശുദ്ധ ഖുർആനിനെ സമീപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനായി ജീവിച്ച് പരിശുദ്ധ ജീവിതം നയിച്ച് അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന സജ്ജനങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, എന്നെ നമ്മുടെ മുമ്പിൽ വരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പരിശുദ്ധ റമദാനാവാൻ ആരും കാത്തു നിൽക്കരുത്. നമ്മുടെ അമലുകളൊക്കെ ഉയർത്തപ്പെടുന്ന മാസമാണ് ഈ മാസം. ഏറ്റവും സുന്ദരമായിട്ട് ഇസ്തിഗ്ഫാർ നമ്മുടെ ഏടുകളിൽ നടക്കാം. കഴിഞ്ഞു പോയ എല്ലാം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. എങ്ങാനും നമ്മുടെ കൃത്യമായ ഇസ്തിഗ്ഫാർ ചെല്ലേണ്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകും. യംഹുല്ലാഹു മാ യശാ വയുസ്ലി, അല്ലാഹ് പറയാണ്, അല്ലാഹു അത് അറിയും. അല്ലാഹുവിന്റെ ഏടിൽ അല്ലാഹു അത് ഡിലീറ്റ് ചെയ്യില്ല, മായ്ക്കും പടച്ചോണ്. അത് അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചോദിക്കുന്നില്ലേ, തുമ്മ ഇന്ന അലൈന ഹിസാബവും, പിന്നീട് അവനെ വിചാരണ നടത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമ്പോ എന്താ നമ്മൾ പറയുന്നത്, ചോദിക്കുന്നത് എന്താണ് നമ്മള്?
അല്ലാഹുമ്മ ഹാസിബന ഹിസാബ യസീറ ഞങ്ങളെ ലളിതമായി വിചാരണ നടത്തേണമേ എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്താണ് ഹിസാബുൻ യസീർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല വിളിക്കും, ഫദീഹത്താക്കൂല. അടുത്ത് വിളിച്ചിട്ട് ഇന്നാലിന്റെ ദിവസം ഇന്നാലിന്റെ കാര്യം നീ ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കും. ആർക്കും അറിയില്ല, ഫദീഹത്താക്കൂല പഠിച്ച തമ്പുരാൻ. ആ ഓർമ്മയുണ്ട് പഠിച്ചവനെ, എന്റെ ഫദല് കൊണ്ടാണ് നീ സ്വർഗത്തിലേക്ക് പോകുന്നത്, നിന്റെ അമലുകൾ കൊണ്ടൊന്നും അല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല അറിയിക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ നിറച്ച് തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തി പരിശുദ്ധരായി പരിശുദ്ധ റമദാനിലെ സമീപിക്കുന്നവരാകണം. അങ്ങനെ നീ എത്തിയിട്ടാണ് പരിശുദ്ധ റമദാൻ വരുമ്പോ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ആളുകളായിട്ടാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പിന്നെ ദർജ ഉയർത്താനേ ഉണ്ടാവുള്ളൂ, ദോഷങ്ങൾ പൊറുക്കാൻ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല ഖവാസുൽ ഖവാസുകളുടെ ഏറ്റവും പ്രത്യേകക്കാരിൽ പ്രത്യേകക്കാരെന്ന് വിശേഷിപ്പിച്ച ആളുകളുടെ ആ നോയമ്പ് നോറ്റ് അല്ലാഹുവിനെ പ്രതിഫലമായി ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.